സുനിൽസ് വാക്സ് മ്യൂസിയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ മരണശേഷം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ പൊതുവേ പ്രതിമ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത്. ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനി ചെന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവരുടെ ഒരു പ്രതിമ വേണം എന്നുള്ളതാണ്. ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, പ്രതിമയെക്കാട്ടിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ഞാൻ അന്ന് തന്നെ വാക്ക് കൊടുത്തതാണ്, അത് നടപ്പിലാക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്കിലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മറ്റ് മഹാന്മാരായ വ്യക്തികളുടെ പ്രതിമയോടൊപ്പം തന്നെ എൻ്റെ പിതാവിൻ്റെ പ്രതിമ വാക്സ് മ്യൂസിയത്തിൽ സ്ഥാപിക്കും, വാക്സ് പ്രതിമ സ്ഥാപിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അതേ ഛായയിൽ ഒരു പ്രതിമ നിർമ്മിക്കുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് തന്നെ, അത് നാളെയാണ് ഓർമ്മ ദിവസം 18-ാം തീയതി, ആ ഓർമ്മയോടനുബന്ധിച്ച് തന്നെ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. എല്ലാവിധ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രിയപ്പെട്ട സുനിലിനോട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ അതുപോലെ തന്നെ എല്ലാ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ പുറകിലുള്ള എല്ലാ ശക്തികളോടും എല്ലാ വ്യക്തികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ, നമുക്കറിയാം വിദേശത്തൊക്കെ നമ്മൾ പോകുമ്പോൾ മാഡം ടുസാറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ സന്ദർശിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. മാഡം ടുസാറ്റ് പോലെ തന്നെ ലോകമെമ്പാടുമുള്ളവർ ഇവിടെ വരുവാനും ഇത് വലിയൊരു എന്താ പറയുക പ്രസ്ഥാനമായി മാറുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യവർമ്മ തമ്പുരാനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം എൻ്റെ കുടുംബത്തോടുമുള്ള, എൻ്റെ പിതാവിനുള്ള സ്നേഹം, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുള്ള സ്നേഹം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പരിപാടികളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ പോവുകയുണ്ടായി. അവിടെ രണ്ട് തമ്പുരാട്ടിമാരും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എടുത്തെടുത്ത് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാവിധമായ സ്നേഹവും കടപ്പാടും എല്ലാ നല്ല വാക്കുകൾക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചതിനും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പുരാൻ്റെ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ഇവിടെയുള്ള സമൂഹം ഒരു വർഷം തികയുക, ആ ഒരു വർഷം തികഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം പോയെന്ന് അറിഞ്ഞില്ല. ഒരു വർഷം എന്നുള്ളത് ഇന്നലത്തെ പോലെ എനിക്ക് തോന്നുകയാണ്. കാരണം ഇന്നും നിലയ്ക്കാത്ത ജനങ്ങൾ, ഞാൻ ഇന്നലെ കല്ലറയിൽ പോയപ്പോൾ സർവമത പ്രാർത്ഥന നടത്തുവാൻ തിരുവനന്തപുരത്ത് നിന്ന്, അങ്ങ് മലപ്പുറത്ത് നിന്ന്, കിളിമാനൂരിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് അങ്ങ് ഒഴുകുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം നിലയ്ക്കാത്ത ജനപ്രവാഹം, നമ്മൾ ഒരു കാര്യം ചെയ്താൽ, ഒരു കർമ്മം ചെയ്താൽ ആ ഫലം നമ്മൾക്ക് ശേഷവും നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രിയപ്പെട്ട സുനിലിനും ആ ഒരു സ്നേഹബന്ധമാണ്. അദ്ദേഹം 10 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ അളവെടുത്തുകയാണ്. അതിനുശേഷം ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായ നന്ദി സുനിലിനോടും അതെ എൻ്റെ പിതാവിനുള്ള സ്നേഹം നിമിത്തമാണ് ഇത് ചെയ്തിരിക്കുന്നത് അറിയാം. അദ്ദേഹം പറഞ്ഞു അല്ലേ, ഉമ്മൻചാണ്ടി സാറ് നമുക്ക് ഒരിക്കലും ഒരു അന്യനല്ലായിരുന്നു, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കും. അദ്ദേഹത്തിൻ്റെ വേർപാട് എനിക്ക് തോന്നുന്നു ഈ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ജനസാഗരമായിരുന്നു. അത് അതിൻ്റെ കാരണം അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും നന്ദിയും ഈ നാട്ടുകാർക്കുണ്ടായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കൽ നാളെ വരിക എന്ന് പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നു നമുക്കൊരു ഓർമ്മ പുതുക്കലിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം എന്നും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ പെട്ടെന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹം ശരിക്കും ഇവിടെ ജീവിച്ച് നിൽക്കുന്ന പോലെ തോന്നും, അത്ര മനോഹരമായിട്ടുണ്ട് ഈ വാക്സ് സ്റ്റാച്യു. അതുപോലെ മാഡം നേരത്തെ പറഞ്ഞല്ലോ, മാഡം തുഷാർ, അതുപോലെ ഞാൻ ഒരിക്കൽ VNA-യിൽ പോയപ്പോൾ അവിടെ ഈ മോഡൽസുമായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ പറ്റും, സംസാരിച്ചാൽ അവരുടെ ശബ്ദത്തിൽ, ഏകദേശം അവരുടെ ശബ്ദത്തിൽ അങ്ങോട്ട് ഇൻട്രാക്ഷനൊക്കെ പറ്റും. പല പല ടെക്നോളജീസ് ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഈ വാക്സ് മ്യൂസിയം വളർന്ന് പുതിയ പുതിയ ടെക്നോളജീസൊക്കെ വന്നിട്ട് പുതിയ പുതിയ നല്ല നല്ല ആൾക്കാരെ ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷമായിട്ട് ഉമ്മൻചാണ്ടി ഹൃദയത്തിൽ മാത്രം ജീവിക്കുന്നു. പെട്ടെന്ന് ഈ പ്രതിമ കണ്ടപ്പോൾ അദ്ദേഹം ജീവനോടെ വന്ന് അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നി.
അപ്പോൾ ഒത്തിരി മനസ്സിലെ പല വികാരങ്ങളും വന്ന് ആ സ്നേഹത്തിൽ ചാലിച്ച സുനിൽ ചെയ്ത ഈ വാക്സിൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജീവനുള്ള ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ ആണത്. അത് ഒരു ആർട്ട് വർക്ക് മാത്രമല്ല, അത് സ്നേഹത്തിൽ ചാലിച്ചതും കൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സുഭാഷും സുനിലും കൂടെ വന്ന് അദ്ദേഹം ഉള്ള പോകുന്ന അളവെടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരവസ്ഥയിൽ കുഞ്ഞു പോയ ശേഷം ഇങ്ങനെ കാണേണ്ടി വരുമെന്നുള്ള ഒരു തീരെ പ്രതീക്ഷ അന്നില്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങൾ. വാക്സിൻ മ്യൂസിയം ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും ഔന്നത്യത്തിൽ അത് വലുതായി വലുതായി വരട്ടെ. ഇപ്പോൾ ഞാൻ ചില പ്രതിമകൾ കണ്ടു, ജീവൻ ഇരിക്കുന്നു, ജീവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് അതിരിക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഏറ്റവും സാമ്യപ്പെടുന്ന ഉമ്മൻചാണ്ടി പോലെ തന്നെ ഈ പ്രതിമ ഇരിക്കുന്നു എന്നുള്ള സത്യമാണ്. ആ കഥ മുണ്ടും കഥ ഷൂട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നു. എനിക്കേറെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും സുനിലിനോടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഉമ്മൻചാണ്ടി രാഷ്ട്രീയക്കാരൊക്കെ മരിക്കുമ്പോൾ എല്ലാവരും പാടാറുണ്ട്, ഇല്ലാവില്ല, മരിക്കുന്നില്ല, ഇനിയാൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് അക്ഷരാർത്ഥത്തിൽ ഇന്നും പ്രായോഗികമായിട്ട് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി പ്രത്യേകത ഒരു പ്രത്യേകതയോടുകൂടിയുണ്ട്. ആ സ്നേഹത്തിൽ കണ്ണീരിൽ ചാലിച്ച ഒരു സ്നേഹമാണ്. ഈ ഒരു വർഷമാകുമ്പോഴും ഞാൻ ഒരാറുമാസം അടുപ്പിച്ച് മിക്കവാറും കല്ലറയുണ്ടായിരുന്നു. രണ്ടോ മൂന്നോ നാലോ ലക്ഷം ജനങ്ങൾ വന്നു പോയി കാണും. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും കണ്ണീരായിരുന്നു. അത് പലതരത്തിൽ വീങ്ങിപ്പൊട്ടുകളൊരു പൊട്ടിക്കരച്ചിൽ പോലെ നിമിഷം നോക്കി നിൽക്കുന്നത്, കാലുതൊട്ട് വന്നിക്കുന്നു, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്നത്, അങ്ങനെ പല 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 തരത്തിലുള്ള വികാരത്തിൻ്റെ സ്നേഹവായ്പകൾ, അതെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു അശൂന്യതാബോധം അത് ഇല്ലാതാക്കുന്നു, വലിയ ആശ്വാസമായിരുന്നു. മാധ്യമക്കാരോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, അവരോടും പ്രത്യേകിച്ചു ആദ്യം തമ്പുരാനോട്, തമ്മാനെ ഇവിടെ കാണുന്നുണ്ട്, പ്രിയപ്പെട്ട അനേകരെ കാണുന്നുണ്ട്, അവരോടെല്ലാം എൻ്റെ നന്ദി സ്നേഹവും കടപ്പാടും